ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഊട്ടി കൊടൈക്കനാൽ പോകുന്ന ഇ പാസ് എങ്ങനെ എടുക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെബ്സൈറ്റിൽ പോകാവുന്നതാണ്. വെബ്സൈറ്റിൽ പോകുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരാണോ അതോ പുറത്തുനിന്ന് വരുന്ന വെളിനാട്ടുകാരാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തു. നേരെ അപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ഈ മൊബൈൽ നമ്പറും അവിടെ കൊടുത്തിരിക്കുന്ന ബ്യൂട്ടിംഗ് നമ്പറും കൊടുത്ത് നേരെ അപ്പോൾ ഒരു ഒ ടി പി നമ്മുടെ മൊബൈലിലോട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഒ ടി പി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ളൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമ്മൾ ഒ ടി പി കൊടുത്ത് കയർ കഴിയുമ്പോൾ നോക്കുന്നത് നീലഗിരി കൊടൈക്കനാൽ, അതായത് ഊട്ടി കൊടൈക്കനാലാണ്. നമ്മൾ ഊട്ടിക്കാണ് പോകുന്നതെങ്കിൽ ഊട്ടി സെലക്ട് ചെയ്യുക. ഊട്ടി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, അതായത് ഊട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി വരുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ, ആപ്ലിക്കൻ്റെ നെയിം, അതായത് ആരാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ പർപ്പസ് ഓഫ് വിസിറ്റ്, അതെന്താണ്, ടൂറിസ്റ്റ് ആണെങ്കിൽ ടൂറിസ്റ്റ്, അതുപോലെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മുടെ വണ്ടിയുടെ നമ്പർ, പിന്നെ പാസഞ്ചേഴ്സ് നമ്പർ, എത്ര പേരാണ് യാത്ര ചെയ്യുന്നത്, ഇയർ ഓഫ് മാനുഫാക്ചർ, അതായത് വെഹിക്കിളിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, വെഹിക്കിൾ ടൈപ്പ്, കാറാണോ ബസ്സാണോ എന്ത് ടൈപ്പ് വണ്ടിയാണെന്നുള്ളത്, അതുപോലെ ഫ്യുവൽ ടൈപ്പ്, പെട്രോളാണോ ഡീസലാണോ എൽ എൻ ജി ആണോ എന്നത്, അതുപോലെ ഡേറ്റ് ഓഫ് എൻട്രി, അതായത് നമ്മൾ എന്നാണ് ഊട്ടിയിൽ പോകുന്നതെങ്കിൽ ഊട്ടിയിൽ എന്നാണ് എൻട്രി ചെയ്യുന്നതും, അതുപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റ്, എന്നാണ് നമ്മൾ ഊട്ടിയിൽ തിരികെ പോകുന്നുള്ള ഡേറ്റ്. അതിനുശേഷം നമ്മൾ കൺട്രി ഓൾറെഡി ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് അതവിടെ ഉണ്ടായിരിക്കും. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, നമ്മൾ കേരള ആയതുകൊണ്ട് നമ്മൾ കേരള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ ഡിസ്ട്രിക്ട് ചോദിക്കും. അപ്പോൾ നമ്മളവിടെ അതിന് ശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്ത് നമ്മളുടെ അഡ്രസ്സ്, അതുപോലെ ഊട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടുത്തെ അഡ്രസ്സ്, ഇത് രണ്ടും നമ്മൾ കൊടുക്കണമുണ്ട്. ഇത് രണ്ടും കൊടുത്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മളവിടെ കൺഫർമേഷനായിട്ട് പറയും. അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, അങ്ങനെ കുറേ കൺഫർമേഷനെല്ലാം നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മളത് കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇ പാസ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്ത് നമുക്ക് കയ്യിൽ പ്രിൻ്റ് എടുത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കാണിക്കുകയോ എന്തായാലും ചെയ്യാം. ഇത് കൊടൈക്കനാൽ ഊട്ടി കയറുന്ന സമയത്ത് അവിടുത്തെ ചെക്ക് പോസ്റ്റ് നമുക്ക് കാണിച്ച് എൻട്രി എടുക്കാവുന്നതാണ്.